ഈ ഒരു ഡ്രമ്മിലാണ് 1000 മീനുകളെ വളർത്തിയെടുക്കാൻ ആവശ്യമായ ഫിൽറ്റർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. മത്സ്യക്കുളത്തിലെ വേസ്റ്റ് അടങ്ങിയ വെള്ളം ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് ഈ ഫിൽറ്റർ യൂണിറ്റിൽ എത്തിക്കുന്നു. ഫിൽറ്ററിൽ നിന്നും ശുദ്ധമായ വെള്ളം അസോളക്കുളത്തിലേക്ക് എത്തുന്നു. അസോളക്കുളത്തിൽ നിന്നും വെള്ളം തിരിച്ചു വീണ്ടും മത്സ്യക്കുളത്തിലെത്തുന്നു. എനിക്ക് വളരെ സിമ്പിളായി തോന്നിയിട്ടുള്ള ഒരു മത്സ്യകൃഷി രീതി ആയതുകൊണ്ട് ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ യൂണിറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഫിൽറ്റർ യൂണിറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞ് മെസ്സേജുകളും കമൻറ്റുകളും അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഫിൽറ്റർ യൂണിറ്റിനെ കുറിച്ച് മാത്രം ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഏതൊരാൾക്കും വളരെ എളുപ്പത്തിലും സിമ്പിളായും ചെയ്യാൻ കഴിയുന്ന ഒരു ഫിൽറ്റർ യൂണിറ്റാണ് ഇത്. തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ഒനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് www.onyxaqua.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. മത്സ്യങ്ങളും അവർക്ക് ആവശ്യമായ അസോളയും ഒരുമിച്ച് വളർത്തുന്ന ഒരു സിമ്പിൾ കൃഷി രീതിയാണിത്. ഈ ഒരു മത്സ്യകൃഷി രീതിയിലൂടെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്നും നല്ല രീതിയിൽ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് തികച്ചും ശാസ്ത്രീയപരമായി തന്നെ പ്രൂവ് ചെയ്ത ഒരു അക്വാപോണിക്സ് കൃഷി രീതിയാണ്. ഈ ഒരു മത്സ്യകൃഷി രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുമ്പത്തെ വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ യൂണിറ്റിൻ്റെ ഫിൽറ്റർ സംവിധാനം മാത്രം ഒന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന നീല ബാരലിലാണ് ഫിൽറ്റർ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 കണക്ഷൻസാണ് ഈ ഡ്രമ്മിൽ ഉള്ളത്. ഒന്നാമതായി, കുളത്തിൽ നിന്നും വേസ്റ്റ് അടങ്ങിയ വെള്ളം ഫിൽറ്ററിൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പൈപ്പ്. ഇത് ഡ്രമ്മിൻ്റെ സൈഡിൽ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് കുളത്തിൽ നിന്നും ഉള്ള വെള്ളം ഫിൽറ്റർ യൂണിറ്റിൻ്റെ അടിഭാഗത്തിലേക്കാണ് എത്തിക്കുന്നത്. രണ്ടാമതായി, ഫിൽറ്റർ യൂണിറ്റിൽ നിന്നും ശുദ്ധീകരിച്ച വെള്ളം അസോളക്കുളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഡ്രമ്മിൻ്റെ മുകളിൽ നിന്നും 15 സെൻറ്റിമീറ്റർ താഴെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മത്സ്യക്കുളത്തിന് 3 വശങ്ങളിലായി യു ഷേപ്പിലായിട്ടാണ് ഞങ്ങൾ അസോളക്കുളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിൽറ്ററിൽ നിന്നും വരുന്ന ഔട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 വശങ്ങളിലായിട്ടാണ് ചാടിക്കുന്നത്. മൂന്നാമതായി, ഫിൽറ്റർ യൂണിറ്റിൻ്റെ അടിഭാഗത്ത് നിന്നും ഒരു ഡ്രെയിൻ ഔട്ട് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ വാൽവ് തുറന്ന് ഒരു പരിധി വരെ ഫിൽറ്ററിൽ കെട്ടിക്കിടക്കുന്ന സ്ലറി നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൽ നിന്നും ഒഴിവാക്കുന്ന സ്ലറി അടങ്ങിയ വെള്ളം ഞങ്ങൾ പച്ചക്കറികൾ നനയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഡ്രമ്മിനുള്ളിൽ നല്ല രീതിയിൽ ഫിൽട്രേഷൻ നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റർ മീഡിയാസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞങ്ങളുടെ ഫാമിലെ എല്ലാ ഫിൽറ്റർ യൂണിറ്റുകളിലും ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ബയോ സ്പോഞ്ചും അതുപോലെ ഫൈബർ നെറ്റും ആണ്. കുറച്ച് ചിലവ് കൂടുതലാണെങ്കിലും ഇത്തരത്തിൽ സ്പോഞ്ചും നെറ്റും ഉപയോഗിക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും ചെറിയ മൈക്രോ സൈസിലുള്ള മീനുകളുടെ വേസ്റ്റ് പോലും ഈ ഒരു സ്പോഞ്ചിലും നെറ്റിലും തങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അസോളക്കുളത്തിലെത്തുന്നത്. രണ്ടാമതായി, സാധാരണ രീതിയിലുള്ള നെറ്റുകളും സ്പോഞ്ചുകളുമാണ് നമ്മൾ ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കിടന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് ദ്രവിച്ച് കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ മത്സ്യകൃഷിയിൽ ഫിൽറ്റർ സംവിധാനത്തിന് വേണ്ടി സ്പെഷ്യലായി നിർമ്മിച്ചിട്ടുള്ള ബയോ സ്പോഞ്ചും ഫൈബർ നെറ്റുകളും ഒരുപാട് കാലം യാതൊരു കേടും വരാതെ നമുക്ക് യൂണിറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ 1.5 വർഷത്തോളമായി ഉപയോഗിക്കുന്ന ഈ ഫിൽറ്റർ മീഡിയകൾക്ക് യാതൊരു കേടും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഫിൽറ്റർ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ബയോ സ്പോഞ്ചിനും നെറ്റിനും പകരമായിട്ട് മറ്റു ചില ഫിൽറ്റർ മീഡിയകൾ ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമതായി, പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ഒഴിവാക്കുന്ന ചുവപ്പ് കളറിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിച്ചാക്ക്. ഇതൊരുപാട് ആളുകൾ ഫിൽറ്റർ യൂണിറ്റിൽ ഉപയോഗിച്ചു കണ്ടുവരുന്നുണ്ട്. രണ്ടാമതായി, ഗ്രീൻ ഷെയ്ഡ് നെറ്റ്. മൂന്നാമതായി, ഉപയോഗശൂന്യമായ വലകൾ, കൊതുകു വലകൾ മുതലായവ. ഇനി എങ്ങനെയാണ് ഈ ഫിൽറ്റർ മീഡിയകൾ എല്ലാം ഒരു ഫിൽറ്റർ ബാരലിൽ സെറ്റാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം. ഡ്രമ്മിൻ്റെ ഏറ്റവും താഴെയായി നെറ്റ് രൂപത്തിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കൊട്ട കമഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത്. അതിനുള്ളിലേക്കാണ് കുളത്തിൽ നിന്നുമുള്ള വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്.
കൂടാതെ ഡ്രെയിൻ ഔട്ട് പൈപ്പും ഇതിനു നേരെ താഴെ നിന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കൊട്ടക്ക് മുകളിലായി ഞങ്ങൾ ബയോസ്പോഞ്ചുകളാണ് അടുക്കി വച്ചിട്ടുള്ളത്. ഏകദേശം 2 ഇഞ്ചോളം കനമുള്ള 2 ബയോസ്പോഞ്ചുകളാണ് ഞങ്ങൾ യൂണിറ്റിന് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പോഞ്ചുകൾ റൗണ്ട് ആകൃതിയിൽ കട്ട് ചെയ്ത് സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഗ്യാപ്പും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അടുക്കി വെക്കാൻ. അതിനു മുകളിൽ പല തട്ടുകളിലായിട്ട് ഫൈബർ നെറ്റുകളും അടുക്കി വച്ചിട്ടുണ്ട്. ഇതിനു പകരമായിട്ട് വേണമെങ്കിൽ മുകളിൽ പറഞ്ഞ പോലെ ഉള്ളിച്ചാക്ക്, വലകൾ, കൊതുകുവല മുതലായവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഫിൽട്ടർ യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. കുളത്തിൽ നിന്നും ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് സ്ലറി അടങ്ങിയ വെള്ളം ഫിൽട്ടർ യൂണിറ്റിന്റെ അടിഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഫിൽട്ടറിൽ നിറച്ചിട്ടുള്ള സ്പോഞ്ചും നെറ്റും എല്ലാം അമർന്ന് കുളത്തിൽ നിന്നും വെള്ളം വരുന്ന പൈപ്പും ഡ്രെയിൻ ഔട്ട് പൈപ്പും ഒന്നും ബ്ലോക്ക് ആവരുത് എന്ന് കരുതിയിട്ടാണ് പ്ലാസ്റ്റിക് കൊട്ട കമഴ്ത്തി വെച്ചിട്ടുള്ളത്. ഫിൽട്ടർ യൂണിറ്റിന് ഏറ്റവും താഴെ ഭാഗത്തെത്തുന്ന വെള്ളം ബയോസ്പോഞ്ചിലൂടെയും നെറ്റിലൂടെയും കടന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളത്തിലുള്ള സ്ലറി എല്ലാം അതിൽ തങ്ങി നിൽക്കുകയും മുകളിലെത്തുന്ന തെളിഞ്ഞ വെള്ളം ഓവർഫ്ലോ പൈപ്പിലൂടെ അസോള കുളത്തിലെത്തുകയും ചെയ്യുന്നു. ഈ ഒരു യൂണിറ്റിൻ്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ, ഇനി ഏതെങ്കിലും തരത്തിലുള്ള കുളത്തിലെ വേസ്റ്റ് ഫിൽട്ടറിലൂടെ അസോള കുളത്തിലെത്തുകയാണെങ്കിൽ അത് അസോള കുളത്തിന് അടിയിൽ ഊറിക്കിടക്കും. കാരണം ഒരു ഭാഗത്തിലൂടെ അസോള കുളത്തിലേക്ക് വെള്ളം ചാടുകയും മറ്റൊരു ഭാഗത്തിലൂടെയാണ് ഒരു ഓവർഫ്ലോ പൈപ്പ് ഉപയോഗിച്ച് തിരിച്ചു വെള്ളം മത്സ്യക്കുളത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. മെക്കാനിക്കൽ ഫിൽട്ടർ യൂണിറ്റ് സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം. ഞങ്ങളൊന്നും രാവിലെ ഫിൽട്ടറിന്റെ അടിഭാഗത്തുള്ള വാൾവ് തുറന്ന് സ്ലറി അടങ്ങിയ വെള്ളം ഒഴിവാക്കും. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം സ്പോഞ്ചും നെറ്റുമെല്ലാം പുറത്തെടുത്ത് നല്ല രീതിയിൽ കഴുകാറുണ്ട്. തുടക്കത്തിലൊക്കെ മീനുകൾ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ വേസ്റ്റുകൾ വളരെ കുറവായിരിക്കും. എന്നാൽ മീനുകൾ വലുതാവുന്നതിനനുസരിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു മത്സ്യകൃഷി രീതിയിലൂടെ 2 പ്രാവശ്യം മാന്യമായ രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മത്സ്യകൃഷി രീതിയിലൂടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ നിലനിർത്താനും സാധിക്കുന്നു. അതോടൊപ്പം ഈ കുളത്തിൽ വളരുന്ന 1000 മീനുകൾക്കും മറ്റൊരു കുളത്തിൽ വളരുന്ന 4000 മീനുകൾക്കും ആവശ്യമായ അസോളയും ഈ ഒരു യൂണിറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് www.onyxaqua.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.